ഹലോ ഗൈസ്, ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ നിന്ന് നേരെ ഗൂഡല്ലൂർ, ഗൂഡല്ലൂർ ടു മസനഗുഡി, മസനഗുഡി ടു മുതുമല, അവിടുന്ന് ബന്ദിപ്പൂർ, അവിടുന്ന് ഗുണ്ടൽപേട്ട്, ഗുണ്ടൽപേട്ടിൽ നിന്ന് മുത്തങ്ങ, പിന്നെ വൈത്തിരി, വയനാട് കൂടി, പിന്നെ അവിടുന്ന് തൃശ്ശൂർ, അങ്ങനെയാണ് പരിപാടി. അവിടുന്ന് കാഴ്ചകൾ കണ്ട് കണ്ട് ഇങ്ങനെ പോകണം. ഇപ്പോൾ ഊട്ടിയിലാണ്, ഊട്ടിയിൽ കാഴ്ചത്തോളം കാണാൻ, ഇന്നലെ രാത്രി കൊടുക്കത്തോളം കഴിഞ്ഞു, ഇന്നലെ രാത്രി കഴിയുമ്പോഴേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പോകാം. ഇത് ഞങ്ങളവിടുത്തെ ഹോട്ടലിലത്തെ ബാൽക്കണി എന്നുള്ള വഴി, മുന്നിൽ കാണുന്നത് റിസോർട്ടും ഹോം സ്റ്റേയൊക്കെ. ചെറിയ മഴക്കാരുണ്ട്, കുറച്ച് തണുപ്പ് കുറവ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, അജയ് റെസിഡൻസി. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ജെറ്റ്പെട്ട് ജെറ്റ്പെട്ട് നായ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ ആൾക്കാർ ഫുള്ളായി, ഞങ്ങളൊന്നും ആരുണ്ടായിരുന്നില്ല. ഇവരുടെ സൈഡ് ഇവിടെ കാണുന്നത് കോട്ടേജും ഹോം സ്റ്റേയും തന്നെ, എല്ലാം കോട്ടേജ് ഹോം സ്റ്റേ തന്നെ. ഇതവിടെ ബാർ എന്ന് പറഞ്ഞ എന്തോ സംഭവം ഉണ്ട്. അവിടെ കുതിരകൾ കാണാം. ചിലപ്പോൾ കോട്ടേജൊക്കെ ആവും. നല്ല മസനഗുഡിക്ക് പോകുന്നതാണ്, കാരണം ഇപ്പോൾ കേരള വണ്ടികൾ മസനഗുഡി എളുപ്പ ഒഴുകി വിടുന്നില്ല, കൂട്ടിയിട്ട് മസന ഗൂഡല്ലൂർ കൂടി പോകണം. അപ്പോൾ ഇന്ന് വേറെ പ്ലാനായി, അത് കാരണം നല്ല ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോലീസ് സാധനം ഉണ്ടാക്കിയിടാം. ഓക്കെ, ഒരു പാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. അവിടെ ചെറിയ കടയുണ്ട്, അപ്പോൾ അതിൻ്റെ അങ്ങനെയാണ് പോകണം. തമിഴ്നാട് ബസ് പോണു. ഇപ്പോൾ 19 ഡിഗ്രി, കുറച്ച് തണുവൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാത്തിനും എടുക്കുന്ന തണുവായിരുന്നു, 11 ഡിഗ്രിയായിരുന്നു. ഈ കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്, വെന്തിക്കണ കടയിൽ നിന്ന്. അവിടെ ഒരു പള്ളി കാണാം. പിന്നെ നേരെ യാത്രയിലേക്ക് പോവാണ്. ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ദോശ, അടിപൊളി ഇഡ്ഡലി. നമ്മളിപ്പോൾ ഉള്ളത് സെന്റ് ത്രേസ്യ ചർച്ചിൻ്റെ മുന്നിലാണ്, മുന്നിലത്തെ വ്യൂ ആണ് കാണുന്നത്. ഇതാണ് പള്ളി, സെന്റ് ത്രേസ്യ ചർച്ച്, ഊട്ടി. നമ്മുടെ ഹോട്ടലിൽ നിന്ന് 1 കിലോമീറ്റർ. ഇപ്പോൾ ഊട്ടിയിൽ റിസോർട്ട് ഹോട്ടൽ കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ട്, ഫുൾ ബുക്കിംഗ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് സെന്റ് ത്രേസ്യസ് ചർച്ച്, ഊട്ടിയിലെ ഒരു പള്ളി, റോമൻ കാത്തലിക്. അതിൻ്റെ വ്യൂ ആണ് നേരത്തെ കണ്ട, ബാക്കിൽ ഫുൾ സീനറി ആയിട്ട്. നമ്മുടെ കുരിശിൻ്റെ വഴി കാണാം. തമിഴ് കുർബാന നടക്കുന്നു, ലാറ്റിൻ കുർബാന എന്ന് തോന്നുന്നു. ഇന്ന് കൂട് മസനഗുഡിക്ക് പോവുക, കൂടുതലൊരു കൂടി. ഇന്നലെ പോയി ചോദിച്ചു ഞങ്ങൾ മറ്റേ എളുപ്പവഴിക്ക് ഇവിടെ വന്ന്, അപ്പോൾ പോലീസുകാർ വിടുന്നില്ല, കേരള വണ്ടിയൊന്നും വിടുന്നില്ല, ഫുൾ അപകടങ്ങളായ കാരണം. അപ്പോൾ വഴി വരും അവിടെ തിരിയാണ്ട്.
മസനോടിക്ക് എളുപ്പമുള്ള പോകാനുള്ള എളുപ്പമായി ബോർഡ് കണ്ട അതുകൂടെയാണ് മസനോടിക്ക് പോകണ്ട ശരിക്കും അതോടൊപ്പം വിടില്ല ഗൂഡലൂരോട് തിരിഞ്ഞ് വരണം ഇവിടെ നിറച്ച് വണ്ടികൾ കിടക്കണ കാണാം ഇവിടെ പൈൻ ഫോറസ്റ്റ് ഉണ്ട് അതിന്റെ തിരക്കാണ് ഇവിടെ കാണുന്നത് നമ്മളിപ്പോ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ നേരെ ഗൂഡല്ലൂർക്ക് പോണം ഗൂഡല്ലൂർക്ക് ഒരു 30-40 kilometers ഉണ്ട് 50 അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ മസനോടിയല്ല മുതുമലയ്ക്ക് പോണം ആ റൂട്ടിക്ക് പോണ വഴി നല്ല അടിപൊളി റൂട്ടും നല്ല തണുപ്പുണ്ട് പുറത്ത് രണ്ട് സൈഡിലും ഫുള്ള് ഗ്രീനറി ആയിട്ട് നിക്കണത് കാണാം ഇതാണ് ഗൂഡല്ലൂർക്ക് പോണ റൂട്ട് അങ്ങോട്ട് ഗൂഡല്ലൂർ ഇങ്ങോട്ട് ഊട്ടി ഇവിടെ നല്ല ഫ്രഷ് ഊട്ടി പച്ചക്കറി കാണാം ബീട്രൂട്ട് ക്യാരറ്റ് റാഡിഷ് എല്ലാം ഫ്രഷ് സാധനമാണ് കളർ കണ്ട നല്ല ബെസ്റ്റ് സാധനം ഇപ്പൊ നമ്മള് ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ പോണ റൂട്ടാ അപ്പൊ ഊട്ടിയിലെ മറ്റൊരു പേരാണ് ഉദ്യോഗ മണ്ഡലം ഈ ഊട്ടിയിലെ ഡിസ്ട്രിക്ട് ഏതാന്ന് പറഞ്ഞ നീൽഗിരീസ് ഡിസ്ട്രിക്ട് തമിഴ്നാട്ടില് പിന്നെ വേറൊരു കാര്യം ഇത് മദ്രാസ് പ്രസിഡൻസിയുടെ സമ്മർ ക്യാപിറ്റൽ ആയിരുന്നു ഊട്ടി ഇവിടെ കാലാകാലങ്ങളായി രണ്ട് വിഭാഗം ആൾക്കാർ പ്രധാനമായിട്ട് ജീവിച്ചു വരുന്നുണ്ട് ബഡാക ആൻഡ് ടോഡ പീപ്പിൾസ് ഊട്ടിയിലത്തെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ 2011 census അനുസരിച്ചിട്ട് 88,000 ആൾക്കാർ ഇപ്പോൾ ഊട്ടിയിൽ ജീവിക്കുന്നുണ്ട് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ കോടിറങ്ങി വരണ കാണാം ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇനി കോടരുള്ളിൽ കൂടെ പോവാ വഴിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കും നല്ല അടിപൊളി റോഡാക്കിക്കൊണ്ടിരിക്കും കൂടലിക്കുള്ള റൂട്ട് ഇവിടെ നിറച്ച് കോടരകളെ കാണാൻ എന്താ ഇപ്പൊ പള്ളി നേരത്തെ വീഡിയോയിൽ ഫുള്ള് കോടയായിരുന്നു അപ്പൊ പള്ളി കാണാൻ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നാണ് പള്ളി വണ്ടി
ഇതിപ്പോൾ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് പോകണ റോഡ് കേട്ടോ. ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് 56 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 20 കിലോമീറ്റർ ഉള്ളൂ നമുക്ക്. അങ്ങനെ കോടമഞ്ഞും എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാറിൽ യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടി അങ്ങനെ മല ഇറങ്ങി വരുമ്പോൾ നിറച്ച് യൂക്കാലിപ്സ് ഫോറസ്റ്റ് ആണ്. യൂക്കാലിപ്സ് ഫോറസ്റ്റ്, ഈ ഭാഗത്ത് ഫുള്ള് യൂക്കാലിപ്സ് മരങ്ങളാണ്. ഇതോടെയും കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ എത്തും. ഒരു 10-15 കിലോമീറ്ററുള്ള ഗൂഡല്ലൂർ എത്തും നമ്മൾ. ഗൈസ്, ഈ കണ്ടാണ് ഫ്രോഗ് ഹിൽ. അതുകൊണ്ട് ഷേപ്പിൽ പൊരിയുന്ന കാണാം. അടിയിൽ വാലി. ഇപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഫ്രോഗ് ഹിൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ വണ്ടി പ്രത്യേക യൂക്കാലിപ്സ് ഫോറസ്റ്റ് ഉണ്ട്. അടിയിൽ കാണുന്നതാണ് ഗൂഡല്ലൂർ ടൗൺ. അവിടേക്ക് എത്തണം. ഇപ്പോൾ കാണാം നമ്മൾ മുകളിലും കുറേ മേഘങ്ങളൊക്കെ അടിയിലാണ്. നമ്മൾ ഹൈ റേഞ്ചിൽ നിൽക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.